ഹായ്, ഞാൻ ആജ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായും സേഫായും ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. വെൽക്കം ബാക്ക് ടു നാജാത്ത് അച്ചടുക്കള. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എറണാകുളം ഫ്രൈസിലെ മട്ടൺ ഫ്രൈയുണ്ട്. അവിടെ നിന്ന് കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, വളരെ രുചികരമായ ഒരു ഡിഷാണ്. ഞാൻ പണ്ട് ഉമ്മച്ചിയുടെ കൂടെ പോയി കഴിച്ചു, വളരെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഉമ്മച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ട് ഉമ്മച്ചി വീട്ടിൽ വന്ന ഉടനെ തന്നെ ഉണ്ടാക്കി. ആ റെസിപ്പിയാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. ഞാൻ 1/2 കിലോ മട്ടൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് നല്ലതുപോലെ വാഷ് ചെയ്ത് 1/2 മണിക്കൂർ നാരങ്ങ വെള്ളത്തിലിട്ടെടുത്തു. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത മട്ടൻ പീസുകളാണിത്. അപ്പോൾ മട്ടനിൽ നന്നായിട്ട് അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പരത്തി 1/2 മണിക്കൂർ വെച്ചതാട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇതിന്, വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് വേണ്ട ചെറിയ ഉള്ളിയാണ്. ഞാൻ 1/2 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലികൾ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്. ഇനി വേണ്ടത് ചില്ലി എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾ പൊടി. എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിന് മുളക് പൊടി എടുക്കാവുന്നതാണ്. ഒരു പാത്രത്തിലേക്ക്, നമുക്ക് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഞാൻ ആ മട്ടൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഉള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, കറിവേപ്പില, പിന്നെ ഞാൻ എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കുടെ എരിവിൻ്റെ പാകം അനുസരിച്ച് മുളക് പൊടി എടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, മഞ്ഞൾ പൊടി, ഉപ്പ് പാകത്തിന്, പിന്നെ കുറച്ച് ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ. ഇത്രയും ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം. കൈവച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ നല്ലതുപോലെ കൈവച്ച് മിക്സ് ചെയ്തു. കണ്ടപ്പോൾ എല്ലാം നല്ല അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് വെള്ളമാണ്. ഞാൻ കുക്കറിലല്ല വേവിക്കുന്നത്, ഞാൻ പാത്രത്തിലാണ്. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ പാകത്തിന് വെന്ത് കിട്ടും. ഞാൻ 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ അടുപ്പിലേക്ക് വെച്ച് അടുപ്പ് കത്തിച്ചു. എന്നിട്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങുമല്ലോ, നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ തീ നല്ലതുപോലെ താത്തി വെക്കണം. കണ്ടോ, അപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാൻ തീ നന്നായിട്ട് താത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഇതിൻ്റെ ആവി ഒട്ടും പുറത്തേക്ക് പോകരുത്. അപ്പോൾ ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് നല്ല ടൈറ്റായിട്ട് കവർ ചെയ്യാം. അലൂമിനിയം ഫോയിൽ വെച്ച് ടൈറ്റായിട്ട് കവർ ചെയ്യണേ ആ സ്റ്റീം ഒട്ടും പുറത്തേക്ക് പോകാതിരിക്കാനാണ്. എന്നിട്ട് നമുക്ക് ആ പാത്രത്തിൻ്റെ തന്നെ അടപ്പും വെച്ച് അടച്ച് ആ ചെറിയ തീയിൽ 1 തൊട്ട് 1.5 മണിക്കൂർ വരെയും വേവിക്കണം. 1 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കണം. പല മട്ടനും പല വേവാണല്ലോ. അപ്പോൾ 1 മണിക്കൂറിൽ വെന്തിട്ടുണ്ടെങ്കിൽ അടുപ്പ് ഓഫ് ചെയ്യുക, വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും പിന്നെയും വേവിക്കുക. വെള്ളം വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെന്തതിന് ശേഷം അടുപ്പ് മട്ടൻ വെന്തതിന് ശേഷം പാത്രത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം മുഴുവനും വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അതിന് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി, എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇതിന് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ആവശ്യമുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയെ തന്നെ തയ്യാറാക്കുകയും വേണം, എന്നാലാണ് ആ ശരിക്കുള്ള രുചി കിട്ടുള്ളൂ. അതിനുശേഷം മട്ടൻ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല ഡാർക്ക് ബ്രൗൺ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. അസാമാന്യ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ ഉമ്മച്ചിക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പോയി നന്നായി നല്ല ഫുഡൊക്കെ കഴിച്ചാൽ ഉമ്മച്ചി അപ്പം തന്നെ അത് വീട്ടിൽ വന്ന് ട്രൈ ചെയ്യും. ഇത് ഇതുപോലെ തന്നെ ഞങ്ങൾ ഫ്രൈസിൽ നിന്ന് കഴിച്ചിട്ട് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിച്ചേ. ഉച്ച പിറ്റേ ദിവസം തന്നെ മട്ടൻ വാങ്ങിച്ച് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി. അപ്പം നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയും തയ്യാറാക്കാറുണ്ട് ഇങ്ങനെ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, മട്ടൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ, വലിയ തീയിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ. ഒരു ഹൈ ഫ്ലെയിം അല്ല, എന്നാൽ ലോ ഫ്ലെയിമും അല്ല, ഒരു മീഡിയം ടു
ഹൈ ഫ്ലെയിമിൻ്റെ ഇടയ്ക്ക് അതിൽ വെച്ചിട്ട് നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ. കുറേശ്ശെ കുറേശ്ശെ മട്ടൻ എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടെയും എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ എണ്ണ വേണ്ടേ. അപ്പോൾ പല ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മട്ടൻ ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇടിയപ്പം അപ്പം ചോറിൻ്റെ കൂടെ ഏതിൻ്റെ ചപ്പാത്തി ഏതിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. എരിവ് മാത്രം നിങ്ങളുടെ പാകം അനുസരിച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് എരിവ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ നല്ലപോലെ എരിവ് ചേർത്തിട്ടുണ്ട്. എരിവ് കുറച്ച് മതിയുള്ള ആൾക്കാർക്ക് കുറച്ച് ചേർക്കുക. എന്നിട്ട് നല്ലൊരു അരിപ്പത്തവിയിൽ നമുക്ക് കോരിയെടുക്കാം. എല്ലാം പൊടിയും അരപ്പും എല്ലാം കോരിയെടുക്കണം കണ്ടോ. അപ്പോൾ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി മുഴുവൻ മട്ടനും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ലാസ്റ്റ് ബാച്ചും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മട്ടൻ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചീനച്ചട്ടി തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ. എന്നിട്ട് കുറച്ച് കറിവേപ്പില പൊരിച്ച് ഊരിയെടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് മട്ടൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കഴിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. പക്ഷേ ഇതിൽ കുറച്ച് സവോളയും കൂടെ ഫ്രൈ ചെയ്തിട്ടാലാണ് നല്ലത്. ഞങ്ങളന്ന് ഫ്രൈസിൽ നിന്ന് കഴിക്കുമ്പോൾ അങ്ങനെയായിരുന്നു ഇരുന്നത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് സവോളയും കൂടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കനം കുറച്ചരിഞ്ഞ് ഒരു അരക്കപ്പ് സവോള ആ എണ്ണയിലിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഗോൾഡൻ ബ്രൗൺ ആവണവരെയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ സവാള ഇടണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇടണം, പക്ഷേ അതും കൂടെ ഇട്ടാലാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ. അതിന് ശേഷം ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുത്തു. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഗാർണിഷിങ്ങിന് വേണ്ടിയാട്ടോ ഇത് പൊരിച്ചെടുത്തു. ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മട്ടൻ ഫ്രൈ. ഫ്രൈസിലെ മട്ടൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. എന്നിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൊടുത്താൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.